സി ലൈബ്രറിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് June 22 നമുക്കേറെ പ്രിയങ്കരനായ മലയാള സിനിമാ ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ ഓർമ്മയായി. ചുഴി എന്ന മലയാള ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. നമുക്കപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. പൊതുജന ആരോഗ്യ മേഖലയിലെ മികവാർന്ന പ്രവർത്തനത്തിന് CEU ഓപ്പൺ സൊസൈറ്റി അവാർഡിന് അർഹയായ മലയാളി വനിത. CEU ഓപ്പൺ സൊസൈറ്റി അവാർഡ് അർഹയായ മലയാളി വനിത ആരാണ്? കെ ശൈലജ ടീച്ചർ, നമുക്കൊക്കെ ഏറെ പ്രിയങ്കരിയായ കെ ശൈലജ ടീച്ചർ. CEU സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി, അവരാണെങ്കിൽ പൊതുജന സേവന മേഖലകളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ്. അങ്ങനെ നമ്മുടെ ശൈലജ ടീച്ചർക്ക് ഒരു അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റ് മൗവ്യ സുധനാണ്. ആരാണ്? മൗവ്യ സുധൻ, ജമ്മു ആൻഡ് കാശ്മീർകാരിയായ മൗവ്യ സുധൻ. ഓർത്തിരിക്കാൻ നമുക്കൊരു കോഡ് റിലേറ്റ് ചെയ്യാം, ഒരു ട്രിക്ക് പറയാം. മിറാഷ് ഇന്ത്യയുടെ ഫൈറ്റർ പ്ലെയിൻ ആണ്. അപ്പോഴ് മിറാഷ് പറത്തുന്ന മൗവ്യ, മിറാഷ് പറത്തുന്ന മൗവ്യ സുധൻ, ജമ്മു ആൻഡ് കാശ്മീർകാരി. ഓർത്തിരിക്കാമല്ലോ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ ആരംഭിച്ച കൊറോണ വാക്സിനേഷൻ ബോധവൽക്കരണ പ്രോഗ്രാം ജാൻ ഹേ ടു ജഹൻ ഹേ, റൂറൽ ഏരിയാസിലെ ആളുകളുടെ കൊറോണ വാക്സിനേഷനെ പറ്റിയുള്ള ആശങ്കകൾ മാറുവാൻ വേണ്ടിയാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം ആരംഭിച്ചത്. ഇത് അനൗൺസ് ചെയ്തത് മുഖ്താർ അബ്ബാസ് നഖ്വിയാണ്, കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രിയായ മുഖ്താർ അബ്ബാസ് നഖ്വി. അപ്പോൾ കൊറോണ വാക്സിനേഷൻ അവയർനെസ് പ്രോഗ്രാം കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഏതാണ്? ജാൻ ഹേ ടു ജഹൻ ഹേ, ജാൻ ഹേ ടു ജഹൻ ഹേ, ഓർത്ത് വയ്ക്കുക. ഇന്നത്തെ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരു പുസ്തകമാണ്, പ്രത്യേകിച്ചും അസിസ്റ്റൻ്റ് ഗ്രേഡ് പോലുള്ള പരീക്ഷകൾക്ക് പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്. പുസ്തകത്തിൻ്റെ പേര് മൈ ജോയ്സ് ആൻഡ് സോറോസ്. അപ്പോൾ മൈ ജോയ്സ് ആൻഡ് സോറോസ് എന്ന പുസ്തകം എഴുതിയതാരാണ്? കൃഷ്ണ സക്സേന. നമുക്ക് ഇതെങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം, ഒന്ന് കോഡ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ ഇടകലർന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടെ കൃഷ്ണൻ്റെത്. അപ്പോൾ കൃഷ്ണനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. മൈ ജോയ്സ് ആൻഡ് സോറോസ്, സന്തോഷവും സങ്കടവും ഇടകലർന്ന കൃഷ്ണൻ്റെ ജീവിതം. മൈ ജോയ്സ് ആൻഡ് സോറോസ്, അതിലും കൃഷ്ണനെ കണക്ട് ചെയ്യാം. കൃഷ്ണ സക്സേന, അദ്ദേഹത്തിൻ്റെ സേനയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കൃഷ്ണ സക്സേന നിങ്ങൾ മറക്കുകയില്ല. ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കായിക താരം പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗ്, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു പാരാഗ്ലൈഡിംഗ് ക്ലബ്ബ് ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഏതാണ് ആ സംസ്ഥാനം? ഹരിയാന. അപ്പോൾ മിൽഖാ സിംഗിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യയിൽ ആദ്യമായി പാരാഗ്ലൈഡിംഗ് ക്ലബ്ബ് ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കും ഹരിയാന. അപ്പോൾ ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലെ ദിവസേനയുള്ള നമ്മുടെ ഇന്ത്യയിലും ലോകത്തും കേരളത്തിലുമൊക്കെ സംഭവിക്കുന്ന ദിവസേനയുള്ള സമകാലിക സംഭവങ്ങൾ സി ലൈബ്രറി എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം, മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.